ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പച്ചക്കറി കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ക്യാരറ്റ് റൈസാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷൻ്റെ വെളുത്ത അരിയോ അതല്ലെങ്കിൽ ബസ്മതി റൈസോ പൊന്നി റൈസോ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കണം. അതുപോലെ അരി വെന്ത് കുഴഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ ഒരു പകുതി വേവായിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് സ്വല്പം നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് വേണം ഈ അരി വേവിച്ചെടുക്കാനായിട്ട്. നാരങ്ങനീര് ചേർക്കുന്നത് ചോറ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. 1.5 കപ്പ് റൈസ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് 1.5 കപ്പോളം ഏകദേശം 1.5 കപ്പോളം ക്യാരറ്റ് തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കുക. നല്ല ഫ്രഷ് ക്യാരറ്റ് തന്നെ എടുക്കണം. ഇത് നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ശേഷം നമുക്ക് അരിയും ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് റൈസ് തയ്യാറാക്കാൻ ആവശ്യമുള്ള ക്യാരറ്റ് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചോറും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോവാതെ തന്നെ ചോറ് ഉപ്പിട്ട് വേവിച്ച് വാർത്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ നിലക്കടലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കോരി മാറ്റി വയ്ക്കുക. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 2 വറ്റൽമുളകിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് എന്നിവ ചേർക്കുക. ഇതൊന്ന് വറവായി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് എന്നിവയും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പച്ചമണം മാറുന്നത് വരെ വഴറ്റി യോജിപ്പിക്കുക. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതിയാകും. ചോറിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ച ചോറ് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതെടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില തൂകിക്കൊടുക്കുക. ശേഷം ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും നിലക്കടലയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയുമായ ക്യാരറ്റ് റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. തന്നെയുമല്ല അവർക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയുമാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. പ്രത്യേകിച്ച് കറികളൊന്നുമില്ലെങ്കിലും ഇത് തനിയെ കഴിക്കാനും വളരെ നല്ലതാണ്. വേണമെങ്കിൽ തൈരോ മറ്റോ കൂട്ടിക്കഴിക്കുകയും ആവാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.